പാകിസ്ഥാൻ അധിനിവേശപ്പെടുത്തിയ കാശ്മീർ ഒരു ദിവസം ഇന്ത്യയുടേതാകും. ഇത് പറയുന്നത് ഇന്ത്യയുടെ കേന്ദ്രമന്ത്രിയാണ്. ഭീകരർ കൊല്ലുകയോ കൊല്ലപ്പെടുകയോ ചെയ്യരുത് എന്നും കാശ്മീരിന്റെ വികസനത്തിന് സംഭാവന നൽകണമെന്നും കേന്ദ്രമന്ത്രി രാംദാസ് അത്താവലെയാണ് പറഞ്ഞത്. ഒപ്പം കാശ്മീരിന് പാകിസ്ഥാനുമായി ഒരു ബന്ധവുമില്ല. പാക് അധീന കാശ്മീർ ഒരു ദിവസം ഇന്ത്യയുടെ ഭാഗമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. കാശ്മീർ മനോഹരമായ ഒരു സ്ഥലമാണ്. ശ്രീനഗർ മനോഹരമായ ഒരു നഗരമാണ്. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ജനങ്ങൾക്ക് പ്രയോജനം നൽകുകയും ചെയ്യുന്ന തരത്തിൽ ടൂറിസം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. എന്നാൽ ഈ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുവാൻ സമാധാനം ആവശ്യമാണ്. ഇവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. മറ്റുള്ളവരെ കൊന്ന് സ്വയം കൊല്ലപ്പെടാതെ കാശ്മീരിന്റെ വികസനത്തിൽ പങ്കാളികളാകാൻ ഞാൻ തീവ്രവാദികളോട് അഭ്യർത്ഥിക്കുന്നു. അത്താവലെ ശ്രീനഗറിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. കശ്മീരിലെ ജനങ്ങൾ ത്രിവർണ പതാക വീശിയെന്നും താഴ്വരയ്ക്ക് പാകിസ്ഥാനുമായി ഇനി ബന്ധമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. പാകിസ്ഥാൻ പാക് അധിനിവേശ കശ്മീര് അതിക്രമിച്ചു കയറിയാണ് പിടിച്ചെടുത്തത്. ഒരു ദിവസം പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകും. അവിടെയുള്ള ആളുകളും അതാണ് ആഗ്രഹിക്കുന്നത്. അവർക്ക് പാകിസ്ഥാനെ മടുത്തു. ഒരു ഐക്യ കാശ്മീർ ആവശ്യമാണ്. ഞങ്ങളെ ആക്രമിക്കുന്നതും തീവ്രവാദികളെ പരിശീലിപ്പിക്കുന്നതും യുവാക്കളെ വഴിതെറ്റിക്കുന്നതും പാകിസ്ഥാൻ അവസാനിപ്പിക്കണം. പാകിസ്ഥാൻ അഭിവൃദ്ധിപ്പെടണമെങ്കിൽ ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച കേന്ദ്രമന്ത്രി ജമ്മു കാശ്മീരിൽ സാമൂഹ്യക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നത് അദ്ദേഹത്തിന്റെ കീഴിൽ വേഗത്തിലാണ് എന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി ജൻധൻ യോജനയ്ക്ക് കീഴിൽ 26 ലക്ഷം ബാങ്ക് അക്കൗണ്ടുകൾ 2016 മുതൽ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയ്ക്ക് കീഴിൽ അനുവദിച്ച 12.43 ലക്ഷം ഗ്യാസ് കണക്ഷനുകൾ, ഇതെല്ലാം ഇന്ത്യയുടെ വികസനത്തിന്റെ ഭാഗമാണ്. കേന്ദ്ര ഭരണ പ്രദേശത്ത് ഭവന പദ്ധതികൾക്ക് കീഴിൽ 1.5 ലക്ഷം ഭവനങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഇന്ത്യയുടെ വികസനത്തിന്റെ കാര്യങ്ങൾ ഓരോന്നായി എണ്ണി എണ്ണിയാണ് അദ്ദേഹം പറഞ്ഞത്. ജമ്മു കാശ്മീരിലെ ജനതയ്ക്ക് ഇന്ത്യയോടുള്ള സമീപനത്തിൽ നിന്ന് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. 370-ാം അനുച്ഛേദം ഇന്ത്യ എടുത്തുമാറ്റിയ സമയത്ത് പലരും ഒളിഞ്ഞും തെളിഞ്ഞും ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കാൻ ശ്രമിച്ചിരുന്നു എങ്കിലും ഇന്നവർ കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മു കാശ്മീർ സന്ദർശിച്ചപ്പോൾ തടിച്ചുകൂടിയ ജനങ്ങൾ തന്നെയാണ് അതിന്റെ തെളിവ്. 40,000-ത്തിലധികം ആളുകളാണ് അമിത്ഷായുടെ പ്രസംഗം കേൾക്കാനും കാണാനുമായി തടിച്ചുകൂടിയത്. അവരിൽ തന്നെ ബഹുഭൂരിപക്ഷം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുമായിരുന്നു. ഇന്ത്യയോടും ഭരണകൂടത്തോടുമുള്ള കശ്മീർ ജനതയുടെ മനോഭാവത്തിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു എന്ന് തന്നെയാവണം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജമ്മു കാശ്മീരിൽ കേന്ദ്ര സർക്കാർ പ്രത്യേക താല്പര്യമെടുത്ത് നടപ്പിലാക്കുന്ന പദ്ധതികളും ജനങ്ങളുടെ ഈ മാറ്റത്തിന് ഒരു പരിധിവരെ കാരണമാകുന്നുണ്ട്. ജമ്മു കാശ്മീരിൽ ഉണ്ടാവുന്ന വികസന പ്രവർത്തനങ്ങളും ജനങ്ങൾക്കിടയിൽ ഇന്ത്യയോടുണ്ടാവുന്ന അടുപ്പവും സ്നേഹവും ആത്മവിശ്വാസവും ഉറപ്പായും പാക് അധീന കാശ്മീരിലും പ്രതിഫലിക്കും. അവിടെയും വലിയൊരു വിഭാഗം ജനതയ്ക്ക് ഇന്ത്യയോട് വലിയ താല്പര്യമുണ്ട്. ഐക്യ കാശ്മീർ എന്ന സ്വപ്നത്തിനു വേണ്ടി അവർ കാത്തിരിക്കുന്നുണ്ട്. ഒരു സ്വതന്ത്ര കാശ്മീർ ഇനി സാധ്യമാകില്ല എന്ന് പാക് അധീന കാശ്മീരിലെ ജനതയ്ക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഐക്യ കാശ്മീർ യാഥാർത്ഥ്യമാകണമെങ്കിൽ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുക എന്നത് മാത്രമാണ് പാക് അധീന കാശ്മീരിന് മുന്നിലുള്ള ഏക മാർഗം. അതുകൊണ്ട് തന്നെ പാക് ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതയും മോശം ഭരണവും കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പാക് അധീന കാശ്മീരിലെ ജനതയിൽ ഒരു വിഭാഗം പേർക്ക് ഇപ്പോൾ തന്നെ ഇന്ത്യയോട് ലയിക്കുന്നതിന് 100% സമ്മതമാണ്. വൈകാതെ തന്നെ ഒരുപക്ഷെ മുഴുവൻ ജനങ്ങളും ആ ആഗ്രഹവുമായി രംഗത്തെത്താനും സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇന്ത്യ കാത്തിരിക്കുന്നത് ആ ദിവസത്തിനു വേണ്ടിയാണെങ്കിലോ? കേന്ദ്രമന്ത്രിയുടെ വാക്കുകൾ നമുക്ക് മുഖവിലേക്ക് എടുക്കാതെ വയ്യ. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഒരു ദിവസം പാക് അധീന കാശ്മീര് ഇന്ത്യയുടെ ഭാഗമാകും. ഇത് ആദ്യമായിട്ടല്ല ഒരു നേതാവ് ഇക്കാര്യം പറയുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും ഉന്നത പദവികളിൽ ഇരിക്കുന്നവരും ഇക്കാര്യം പലതവണ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പദ്ധതികളും ഇന്ത്യ കശ്മീരിനെ ലയിപ്പിച്ച് ഐക്യ കാശ്മീരാക്കി മാറ്റാനായി നടത്തുന്ന ശ്രമങ്ങളും തീർച്ചയായിട്ടും ഗൗരവത്തിൽ തന്നെ കാണാം. വൈകാതെ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ പാക് അധീന കാശ്മീര് ഇന്ത്യയിൽ പൂർണ്ണമായി ലയിക്കുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം.